നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. ഔഷധമായും ആഹാരമായും സുഗന്ധദ്രവ്യമായും നാം ധാരാളമായി ഉപയോഗിക്കുന്ന ഇഞ്ചിയുടെ ഉപയോഗത്തെപ്പറ്റിയാണ് ഇന്ന് ആയുർജീവനത്തിൽ സംസാരിക്കുന്നത്. മഹൌഷധി എന്നാണ് ചുക്ക് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത്. വളരെ ശ്രേഷ്ഠമായ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നാമം ഇതിന് വന്നത്. ഇഞ്ചിയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീര് ശമിപ്പിക്കുന്ന ഘടകങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റ്, പലതരം ജീവകങ്ങൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ജിഞ്ചറോൾ എന്ന ഘടകമാണ്. ഇതിനാണ് ഔഷധ വീര്യം കൂടുതലുള്ളത്. ഇഞ്ചിയിലടങ്ങിയ ജിഞ്ചറോളാണ് വേദന ശമിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഉദരവ്യാധികളെ സംബന്ധിച്ച് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യമാണ് ഇഞ്ചി. പ്രത്യേകിച്ചും വയറ്റിൽ പേശി കൊളുത്തി പിടിക്കുന്ന വേദന വരുന്ന സാഹചര്യത്തിൽ ഇഞ്ചി നീര് അല്പം ഇന്തുപ്പും തേനും ചേർത്ത് കഴിക്കുക നമ്മുടെ ഇടയിൽ പതിവാണ്. ദഹനക്കേട്, അസിഡിറ്റി, വയറ് സ്തംഭനം ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം ഇഞ്ചി ആഹാരമായി നാം ഉപയോഗിക്കുന്നു. ഛർദി ശമിപ്പിക്കുവാനും ഇഞ്ചിക്ക് പ്രത്യേക കഴിവുണ്ട്. ഗർഭിണികളിലുണ്ടാവുന്ന ഛർദിയാണ് ഹൈപ്പറമെസിസ് ഗ്രാവിഡാറം. ഇതിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പലതും സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ ഇഞ്ചി നീര് അല്പം ഇന്തുപ്പും തേനും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദി ശമിക്കുന്നു, യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ. ക്യാൻസർ തടയാനുള്ള ഇഞ്ചിയുടെ കഴിവും വ്യക്തമായി വരുന്നുണ്ട്. ഇഞ്ചി പ്രധാനമായി ഉപയോഗിക്കുന്ന ഗൃഹ ഔഷധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുമയിൽ ചുക്കും ജീരകവും പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നു. ദഹനക്കേടിൽ ചുക്കും ശർക്കരയും ചേർത്ത് കഴിക്കുന്നു. ഛർദിയിലും വയറുവേദനയിലും ഇഞ്ചി നീര് കഴിക്കുന്നു. എക്കിളിൽ ചുക്കുപൊടി മാത്രം തേൻ ചേർത്ത് കഴിക്കുന്നു. പനിയിൽ ചുക്കും ചിറ്റമുറുതും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന നീരിൽ തഴുതാമയിലയും ഇഞ്ചിയും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. ഇങ്ങനെ ചുക്കിന് വളരെ വ്യത്യസ്തമായ ഗുണങ്ങളാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ ധാരാളമായി ഇഞ്ചി ഉൾപ്പെടുത്താനായി ശ്രമിക്കാം, കുടുംബാരോഗ്യം മെച്ചപ്പെടുത്തുവാനും. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.